السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, നാം ഇന്ന് സർവസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ ആഘോഷം, ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് വ്യാപകമായി മുസ്ലിം കുടുംബങ്ങളിലും നാടുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ, ഇത് അനുവദനീയമാണോ എന്നതിനെ സംബന്ധിച്ച് അല്പം നമുക്കിന്ന് മനസ്സിലാക്കാം, ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു തആലക്ക് നന്ദി ചെയ്യൽ, ശുക്ർ ചെയ്യൽ, അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ, നന്ദി ചെയ്യുക എന്നത് അടിമയുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു തആല ചെയ്തു തരുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് വല്ല നിഅമത്തും അനുഗ്രഹവും നൽകലാകാം, ചിലപ്പോൾ വല്ല വിപത്തും നമ്മിൽ നിന്ന് തട്ടിമാറ്റലാവാം. ഇങ്ങനെ വല്ല അനുഗ്രഹവും നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കും. ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തായ സന്ദർഭങ്ങളാണ് നിഅമത്ത് ലഭിക്കുക, അതുപോലെ വല്ല വിപത്തും നമ്മിൽ നിന്ന് തട്ടിമാറ്റപ്പെടുക എന്നത്. നിഅമത്ത് ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ശുക്ർ നടത്തുന്ന വ്യക്തിക്ക് ലഭിച്ചതാകാം, അല്ലെങ്കിൽ തൻ്റെ സന്താനം, മകൻ മകൾ പോലുള്ള കുട്ടികൾക്ക് ലഭിച്ചതാകാം, തൻ്റെ സഹോദരനിക്ക് ലഭിച്ചതാകാം, അല്ലെങ്കിൽ പൊതുവായി മുസ്ലിമീങ്ങളെ പൊതുവായി ബാധിക്കുന്ന ഒരു നിഅമത്താകാം. പ്രകടമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ശുക്ർ ചെയ്യൽ, ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്ന് ഉലമാ നമ്മെ പഠിപ്പിക്കും. എന്നിട്ട് അവിടെ പറയുന്നു, നിഅമത്തിൻ്റെ കൂട്ടത്തിൽ ഫുഖഹ നമ്മെ പഠിപ്പിക്കുന്നു, നിഅമത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് സന്താനമുണ്ടാവുക എന്നത്. അപ്പോൾ സന്താനലബ്ധി, സന്താനം ലഭിക്കുക, ഒരു കുഞ്ഞുണ്ടാവുക എന്നത് നിഅമത്തുകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒരു സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ നിഅമത്താണല്ലോ, ആ നിഅമത്താകുന്ന സന്താനത്തിന് വേണ്ടി സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്ന് നമുക്ക് ഫുഖഹ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മുടെ ആലിമ്യങ്ങൾ പഠിപ്പിക്കും. ഇവിടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ശുക്ർ ചെയ്യൽ, ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ ഒരു കുഞ്ഞ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിച്ചാൽ ആ ശുക്രിൻ്റെ സുജൂദ് മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ വെച്ച്, അല്ലെങ്കിൽ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച്, ജനമധ്യത്തിൽ വെച്ച് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? അത് സുന്നത്തായ സന്ദർഭമുണ്ട്, സുന്നത്തില്ലാത്ത സന്ദർഭവും ഉണ്ട്. സുന്നത്തായ സന്ദർഭം എപ്പോഴാ? ഉദാഹരണത്തിന്, നമുക്ക് കുഞ്ഞാകുന്ന നിഅമത്താണ് ലഭിച്ചതെങ്കിൽ ആ നിഅമത്തിന് വേണ്ടി സുജൂദ് ചെയ്യൽ സുന്നത്ത്, സുജൂദ് ജനമധ്യത്തിൽ അഥവാ അഭരൻ്റെ മധ്യത്തിൽ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്യൽ സുന്നത്താകുന്നത് ആ അഭരനായ അന്യനായ മറ്റേ വ്യക്തിക്ക് ഇതുപോലത്തെ നിഅമത്ത് ലഭിക്കാത്തവനാവുകയും അങ്ങനെ
അയാൾക്ക് മാനസികമായ വിഷമമുണ്ടാവുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ സാന്നിധ്യത്തിൽ വെച്ച് പരസ്യമായി ശുക്രൻ്റെ സുജൂദ് ചെയ്യാൻ സുന്നത്തില്ല. അതേസമയം അയാളുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായി അയാൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകില്ല എന്ന്. അയാൾക്ക് ഈ നിഅമത്ത് ലഭിച്ച ആളുമാണെങ്കിൽ അയാളുടെ മധ്യത്തിൽ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മധ്യത്തിൽ വെച്ച് തന്നെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ശുക്രൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. കാരണം ഇത്തരം നിഅമത്ത് ലഭിച്ചിട്ടില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമത്തിനും മാനസികമായ പ്രയാസത്തിനും അത് വിടവരുത്തുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ മാനസികമായി വിഷമിക്കുന്ന ഇത്തരം നിഅമത്ത് ലഭിച്ചിട്ടില്ലാത്ത ആളുടെ സാന്നിധ്യത്തിൽ വെച്ച് ശുക്രൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല എന്ന് ഇസ്ലാമിൻ്റെ ഉലമാ മുസ്ലിം പണ്ഡിതന്മാർ അഥവാ ശറഉ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ശുക്രൻ്റെ സുജൂദാണല്ലോ സുന്നത്ത്, അതിലുപരിയായിട്ട് ഇന്നെന്തെല്ലാം മോൽ കാണുന്നുണ്ടല്ലോ, അത് നാം വ്യക്തമായി പഠിക്കണം. ശുക്രൻ്റെ സുജൂദിന് പുറമെ സദഖ ചെയ്യൽ, നിസ്കരിക്കൽ, നോമ്പെടുക്കൽ, ഖുർആനോദൽ തുടങ്ങിയ നല്ല നല്ല കാര്യങ്ങൾ ഈ ശുക്രൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ശുക്രന് വേണ്ടി സുജൂദ് ചെയ്യാം, ശുക്രന് വേണ്ടി സദഖ ചെയ്യണം, ദാനധർമ്മങ്ങൾ നടത്തണം, ശുക്രന് വേണ്ടി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ശുക്രന് വേണ്ടി ഖുർആൻ ഓതണം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഫതാവയിൽ പറയുന്നതായി കാണാം, വശുക്റു ലില്ലാഹി യഹ്സുലു ബി അൻവാഇൽ ഇബാദ. അല്ലാഹു തആലക്കുള്ള ശുക്ർ അത് ഇബാദത്തിൻ്റെ പല ഇനങ്ങളെ കൊണ്ടും ലഭ്യമാകും. ഇബാദത്തിൻ്റെ പല ഇനങ്ങൾ എന്നതിൻ്റെ ഉദാഹരണം മഹാനവർകൾ പറയുന്നത്, ഒന്ന് സുജൂദാണ്, മറ്റൊന്ന് നോമ്പാണ്, മറ്റൊന്ന് സദഖയാണ്, മറ്റൊന്ന് ഖുർആനോദലാണ്. ഇങ്ങനെ ഇബാദത്തിൻ്റെ പല ഇനങ്ങളെ കൊണ്ടും അല്ലാഹു തആലക്ക് നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്നത് നമുക്ക് ലഭ്യമാകും എന്ന്. അതേ ഗണത്തിൽ തന്നെ നിസ്കാരം എന്നത് എണ്ണിയതായിട്ട് ഷർഹുൽ മുഹദബിൽ എണ്ണിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശുക്രന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ മുമ്പിൽ നാം നിയ്യത്ത് ചെയ്യുന്നത് ശുക്രന് വേണ്ടിയിട്ടുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നല്ല. കാരണം ശുക്രന് വേണ്ടി ഇസ്ലാമിൽ ഒരു നിസ്കാരം ഇല്ല. അപ്പോൾ അവിടെ നിയ്യത്ത് ചെയ്യേണ്ടത് സുന്നത്തായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രമാണ്, അല്ലാതെ ശുക്രന് വേണ്ടിയിട്ടുള്ള നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സന്താനമുണ്ടാവുക എന്നത് ഒരു നിഅമത്താണ്. നിഅമത്തിന് പല രീതിയിലും ശുക്ർ, നന്ദി ചെയ്യൽ സുന്നത്തായ കാര്യമാണ്. ആ ശുക്രിന് ശുക്രിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് സദഖ ചെയ്യുക എന്നത്. അപ്പോൾ മധുരപലഹാരങ്ങളും മറ്റുമൊക്കെ നൽകിയിട്ട് സദഖ ചെയ്യുന്നത് സർവ്വസാധാരണമായി കാണുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം, ഇങ്ങനെ അത് സന്താനലബ്ധി ഉണ്ടായ ഉടനെയല്ലേ, അഥവാ ശിശു ഉണ്ടായി കുഞ്ഞ് ജനിച്ച ഉടനെയാണല്ലോ ഇത് നടത്തേണ്ടത്. അല്ലാതെ എല്ലാ വർഷവും ബർത്ത്ഡേ എന്ന് പറയുന്ന രീതിയിൽ ആ കുട്ടിയുണ്ടായ ദിനത്തിൽ പ്രത്യേകമായ ഒരു സദ്യ ഒരുക്കുകയും സദഖ ചെയ്യുകയും ഒക്കെ ചെയ്താൽ അത് നല്ലതാണോ അല്ലേ എന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അതിന് സുയൂത്തി ഇമാമിൻ്റെ ഫതാവയിൽ തന്നെ നമുക്ക് അവിടെ മറുപടിയുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ ഇരുവരും റിപ്പോർട്ട് ചെയ്ത ഒരു സ്വഹീഹായ ഹദീസിൽ കാണാം, അന്നന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നു. അപ്പോൾ ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശുറ, അവിടെ മദീനത്തെ ജൂതന്മാർ ആശുറയുടെ അന്ന് നോമ്പെടുക്കുന്നതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു.
അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇന്ന് നോമ്പെടുക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. ഹാദാ യൗമുൻ അഗറഖല്ലാഹു ഫീഹി, ഹാദാ യൗമുൻ അഗറഖല്ലാഹു ഫീഹി ഫിർഔന വനജാ ഫീഹി മൂസാ. ഇന്നത്തെ ദിനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔൻ എന്ന കിങ്കരനെ മുക്കിക്കൊന്ന ദിനവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്നും അവൻ്റെ കിങ്കരന്മാരായ പട്ടാളക്കാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച ദിവസവുമാണ് ഈ ആഷുറയുടെ അന്ന്. അതുകൊണ്ട് ഫനഹ്നു നസൂമുഹു, നാം ആ ദിവസത്തിൽ നോമ്പെടുക്കുന്നു. ശുക്രൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്കുള്ള ശുക്ർ, നന്ദി നന്ദി എന്ന നിലക്ക് നാം നോമ്പെടുക്കുന്നു. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അവിടുന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയുസ്തഫാദു മിൻഹു, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഫിഉലു ശുക്രി ലില്ലാഹി, അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യണം, അലാ മാ മന്ന ബിഹി, അവൻ ചെയ്ത അനുഗ്രഹത്തിൻ്റെ മേൽ, ഫി യൗമിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത ദിവസത്തിൽ. ഉദാഹരണത്തിന് 2017 ജനുവരി 10 എനിക്ക് സന്താനം നൽകി, അഥവാ മുഅയ്യനായ ഒരു നിർണിതമായ നിശ്ചിതമായ ഒരു ദിവസത്തിൽ എനിക്കൊരു നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിന് ശുക്ർ ചെയ്യണം എന്ന് മനസ്സിലായി. അതുപോലെ വയു ആദു ദാലിക ഫീ നദീരി ദാലിക അൽയൗമി മിൻ കുല്ലി സനത്തിൻ, അതേ ദിവസം ഓരോ വർഷം വരുമ്പോഴും അതേ അതിനോട് തുല്യമായ ദിവസം. ഉദാഹരണത്തിന് നാം ജനുവരി 10 പറഞ്ഞത്, അപ്പോൾ 2018 ജനുവരി 10 ഇതിനോട് സമാനമായ ശുക്ർ നടത്തണം എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞതായി നാം വായിക്കുന്നു, മനസ്സിലാക്കുന്നു, നാം കാണുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, വർഷാവർഷം നടത്തുന്ന ജന്മദിനം അത് സ്തുത്യർഹമാണ്, നല്ല കാര്യം തന്നെയാണ്. കാരണം അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശുക്ർ, അല്ലാഹു തആലക്ക് ശുക്ർ എന്ന നിലക്കാണെങ്കിൽ ഇബാദത്തിൻ്റെ പല ഇനങ്ങളും അവിടെ നടത്താം. സദഖ ചെയ്യാം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, ഖുർആൻ പാരായണം ചെയ്യാം, ഇതുപോലുള്ള നല്ല നല്ല ഇബാദത്തിൻ്റെ കാര്യങ്ങൾ നാം അവിടെ ചെയ്തുകൊണ്ട് അല്ലാഹു തആലക്ക് ശുക്ർ ആവർത്തിച്ച് ആവർത്തിച്ച് വർഷം തോറും ആ ദിനത്തിൽ ആവർത്തിക്കൽ നല്ലത് തന്നെയാണ്, അത് പുണ്യമുള്ള കാര്യമാണ്. ഇത് ഇമാം സുയൂത്തി റളിയല്ലാഹു തആലാനു ഇവിടെ അവതരിപ്പിച്ചത്, തൻ്റെ ഫതാവയിൽ അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം മഹാനവറുകൾ ചോദിക്കുന്നത് കാണാം, വ അയ്യു നിഅമത്തിൻ അഅളം മിനൻ നിഅമതി ബിബുറൂസി ഹാദൻ നബിയ്യി അല്ലദീ ഹുവ നബിയ്യു റഹ്മത്തി ഫീ ദാലിക്കൽ യൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് അനുഗ്രഹമായ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിനേക്കാളും ഏറ്റവും വലിയ നിഅമത്ത് ആ ദിവസത്തിൽ റബീഉൽ അവ്വൽ 12 മറ്റെന്താണുള്ളത് എന്ന് ചോദിച്ചിട്ടാണ് മഹാനവറുകൾ അവിടെ നിർത്തുന്നത്. എന്തായാലും അതിൽ നിന്ന്, ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതുപോലുള്ള മുഴുവൻ നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യൽ ആവർത്തിക്കപ്പെടുന്നതിൽ കുഴപ്പമില്ല എന്ന് മാത്രമല്ല അത് നല്ലതാണ് താനും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മഹാനവറുകൾ തന്നെ പിന്നീട് അവിടെ അവതരിപ്പിക്കുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഹറാമായ വല്ല കാര്യങ്ങളും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല, അത് ഹറാമ് തന്നെയാണ്. കറാഹത്താക്കപ്പെട്ട കാര്യമാണെങ്കിലും ഖിലാഫുൽ ഔലയായ കാര്യമാണെങ്കിൽ പോലും അങ്ങനെയാണ്. അങ്ങനെയല്ലാത്ത ഹറാമോ കറാഹത്തോ ഖിലാഫുൽ ഔല, നല്ലതല്ലാത്ത, നല്ലതിനെതിരായ കാര്യങ്ങളോ അല്ലാത്ത സർവകാര്യങ്ങളും അവിടെ ചെയ്യുന്നതിന് ശുക്ർ എന്ന നിലക്ക്, അല്ലാഹു തആലക്ക് നന്ദി എന്ന നിലക്ക്, നിഅമത്തിനുള്ള നന്ദി എന്ന നിലക്ക് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് നാം കണ്ടുവരുന്ന പല ബർത്ത്ഡേ ആഘോഷങ്ങളിലും ദുരാചാരങ്ങൾ കടന്നുകൂടിയതായി കാണാം. മാത്രമല്ല ഇതൊരു പുതു ആചാരം കൂടിയാണല്ലോ. അപ്പോൾ
പാടെ ഒഴിവാക്കുക എന്നത് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ചെയ്യാം, ചെയ്യുന്നതിന് വിരോധമില്ല. അതേസമയം ചെയ്യുമ്പോൾ ദുരാചാരങ്ങൾ അഥവാ മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ നാം കൊണ്ടു നടക്കുന്നത് ശരിയല്ല. ഉദാഹരണത്തിന് ഹാപ്പി ബർത്ത്ഡേ, ബർത്ത്ഡേ ടു യു എന്നുപോലുള്ള മ്യൂസിക്കുകളും പാട്ടുകളൊക്കെ ആലപിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഇതൊന്നും സ്തുത്യർഹമല്ല, നല്ലതല്ല. കാരണം ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, മറ്റുള്ള സമുദായങ്ങളുടെ ആചാരങ്ങൾ എടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത വിഷയമാണ്. അപ്പോൾ ഇസ്ലാമിൽ അതില്ല എന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് വാങ്കും ഇഖാമത്തും ഇസ്ലാമിൽ മതനിയമമാക്കപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദുൻ നബിയുടെ നിർമ്മാണം നടത്തുകയും എന്നിട്ടും സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തുകയും ചെയ്ത സന്ദർഭം, ജനങ്ങളെ നിസ്കാരത്തിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം, അപ്പോൾ പലരും പല മറുപടികളും പറഞ്ഞ കൂട്ടത്തിൽ അതിൽ പണാം, നമുക്ക് പതാക കെട്ടാം, പതാക ഉയർത്താം, ചിലർ ശംഖ് വിളിക്കാം, ചിലർ നഗാരമുട്ടാം, ചിലർ അതുപോലെ തീ കത്തിക്കാം പോലുള്ള മറുപടികൾ പറഞ്ഞപ്പോൾ ഫലം യറുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊന്നും തൃപ്തിപ്പെട്ടില്ല. കാരണം അതിൽ ഒന്നാമത്തതൊക്കെ പല വിഷയങ്ങളെ കൊണ്ടും അന്ധന്മാർക്കും ഉറങ്ങുന്നവർക്ക് ഉപകരിക്കുകയില്ല, അശ്രദ്ധന്മാർക്ക് ഉപകരിക്കുകയില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യം ശംഖ് വിളിക്കുക എന്നത് അത് ജൂതന്മാരുടെ സമ്പ്രദായമാണ്, അത് നമുക്ക് യോജിച്ചതല്ല. അതുപോലെ നഗാരമുട്ടാമെന്ന് പറഞ്ഞപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ സമ്പ്രദായമാണ്, സംസ്കാരമാണ്, അതും നമുക്ക് യോജിച്ചതല്ല. തീ കത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ജൂതന്മാരുടെ സമ്പ്രദായമാണ്, മജൂസികളുടെ തീ ആരാധകരുടെ സമ്പ്രദായമാണ്, സംസ്കാരമാണ്, അത് നമുക്ക് യോജിച്ചതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റു മതസ്ഥരുടെ സംസ്കാരങ്ങൾ ഇസ്ലാമിന് അന്യമാണ്, അത് നമുക്ക് വേണ്ടതില്ല. ഇസ്ലാമിന് തന്നെ ധാരാളം ആരാധനാകർമ്മങ്ങൾ, എത്ര എത്ര ആരാധനാകർമ്മങ്ങൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വലിയ കൂലി കിട്ടുന്ന